സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഐ കെ ഗെയിമേഴ്സ് മലയാളം ടെക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിൽ കുറേ ബഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ത് ബഗ്ഗെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുറേ പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ പറയുന്ന കഴിയുമ്പോൾ പറയാമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അതിനെ ഇപ്പോൾ ചെയ്യുക ഒപ്പം ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ് അപ്പോൾ ഞാനീ പറഞ്ഞു നേരം പഠിപ്പിക്കുന്നില്ല നമ്മുടെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിൽ പടുത്തു മുതൽക്ക് നമ്മുടെ എയർ ഡ്രോപ്പ് വരിൽ പറ്റാൻ നിന്നിരിക്കുന്നു ഇന്ന് നമ്മളെ കുറെ കൂട്ടുകാരെ വെച്ചിരുന്നു നമ്മളോട് എയർഡ്രോപ്പിഞ്ഞ് എയർ ഡ്രോപ്പിന് വരില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡ്രോപ്പ് വരും ഗ്യാസ് അത് നമ്മുടെ സെർവറിൽ എല്ലാവരും കൂടി പെട്ടെന്ന് വെച്ചപ്പം കുറെ ഗെയിമുകൾ ഇപ്പോൾ ബാൻ ആയി കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കളിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ നേരെ ഫ്രീ ഫയറിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സർവറിനത് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഗൈസ് ആ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത് എന്താ പറയുക നമ്മുടെ എയർഡ്രോപ്പിൻ്റെയൊക്കെ ചെറിയൊരു ഇഷ്യൂ വന്നിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പ്ലെയർ ഗെയിം എന്താ പറയുക ഇതിലാണെങ്കിലിപ്പോൾ പ്ലെയർ ഓൺലൈനിൽ എന്തെങ്കിലും ഇൻ ഇൻഗ്രൂപ്പ് പ്ലെയിങ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാം എന്താ പറയുക ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം അതിപ്പോൾ ഇതിന് മുൻപൊന്നാണ് ഉണ്ടായിട്ടില്ല ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം കുറേ കാര്യങ്ങളിപ്പോൾ നമ്മുടെ സെർവറിൽ ഡൗൺ ആയിട്ടുണ്ട് അത് അതിലൊന്നു തന്നെയാണ് അതും അപ്പോൾ അത് എപ്പോഴാണ് മാറുക ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്ഡേഷൻ നെക്സ്റ്റ് അപ്ഡേഷൻ അത് മാറും അപ്പോൾ നമ്മൾ അത് മാറാൻ അപ്പോൾ നല്ല ചാൻസ് ഉണ്ട് അതാണ് നമ്മുടെ രണ്ടാമത്തെ കുഴപ്പം നമ്മുടെ പ്ലേ അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടീം മേയ്റ്റ്സിനെ അപ്പം കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് നിങ്ങൾ നിങ്ങളുടെ ജനറേറ്റഡ് ടീം എന്നുള്ള അതിലെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു കോഡ് ഉണ്ടാവും അപ്പോൾ ആ കോഡ് മറ്റൊരാളുടെ ടീമിൽ നമ്മുടെ ഇൻവേറ്റിൻ്റെ അവിടെ പോയ താഴത്ത് ഫാസ്റ്റ് ടീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അവർ നിങ്ങൾക്ക് ആ കോഡടിച്ചാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ടീമിൽ ചേർന്ന് കളിക്കാൻ പറ്റുന്നതാണ് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് ആയാലും ശരി അല്ലെങ്കിൽ ശരി അപ്പം നിങ്ങൾക്ക് അതൊരു എളുപ്പമാണ് നമ്മുടെ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ ഒരു എനിമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം അവനത് കൊല്ലാം ഓക്കെ നമ്മുടെ ഈ പ്ലേയേഴ്സിൻ്റെ നിങ്ങളുടെ ഇപ്പം കൂട്ടുകാരുടെ ഇപ്പം കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു പ്രശ്നം ദൂരീകരിക്കാം ഇതുവഴി അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെയും ബഗ്ഗായിട്ട് വരുന്നത് അല്ല നമ്മുടെ പ്രശ്നമായിട്ട് വരുന്ന ഫ്രീ ഫയറിൽ പിന്നെ വരുന്ന എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് അത് അധികം പേർക്കൊന്നും ഉണ്ടാവുന്നില്ല എന്നാലും ചിലവർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം തീരെ അങ്ങോട്ട് ഗെയിം സ്റ്റാർട്ടാകുന്നില്ല എൻ്റെ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു യൂട്യൂബറിൻ്റെ ഇത് കേട്ടിട്ട് കുറച്ച് ദിവസം ഫ്രീ ഫയർ കളിക്കാതിരുന്നു ഒരു വേറെ യൂട്യൂബറിൻ്റെ കണ്ടിട്ടാണ് അപ്പോൾ ആ ഒരു യൂട്യൂബർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കളിക്കാതിരുന്ന വരും എന്നാണ് നിങ്ങളുടെ വരാൻ സാധ്യത ഉണ്ട് എന്നാണ് അപ്പം ഇന്ത്യ അങ്ങനെ ഒരു ഒരു ദിവസം രണ്ട് ദിവസവും കളിക്കാതിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ ഒന്ന് കേട്ടി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി അപ്പോൾ എൻ്റെ ആദ്യം മുതൽ ആദ്യം മുതൽ അല്ലെൻ്റെ സംഭവം കളിക്കാൻ പറ്റുന്നുണ്ട് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ ചില കൂട്ടുകാർക്കും ഒന്നും തീരും കളിക്കാൻ പറ്റുന്നില്ല അവിടെ കളിക്കാൻ പറ്റും പക്ഷേ എന്താ പറയുക ഗെയിം അത് മെയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളിപ്പോൾ ക്ലാസിക്ക് ക്ലാസ്സിൽ ഒഴിച്ച് ക്ലാഷ് ബോർഡ് റാങ്കിന് വെച്ച് അങ്ങനെയുള്ളതൊന്നും കളിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് നിൽക്കുകയാണ് അല്ലാതെ കളിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അതാണിപ്പോൾ ആ ഒരു പ്രശ്നം വന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്ത അപ്ഡേഷനോ കാര്യങ്ങളോ ആയിട്ട് മാറാൻ വളരെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ